അങ്ങനെ ഹൈബീഡൻ എം പിക്കെതിരായ ലൈംഗിക പീഡന കേസിൽ തെളിവില്ലെന്ന് CBI. അതുകൊണ്ട് ഹൈബീഡൻ തൽക്കാലത്തേക്ക് രക്ഷ കിട്ടിയിരിക്കുകയാണ്. സോളാർ കേസ് പ്രതി നൽകിയ പരാതിയിലായിരുന്നു കേസെടുത്തത്. ഹൈബീഡൻ MLA ആയിരുന്ന സമയത്ത് MLA ഹോസ്റ്റലിലെത്തിച്ച് പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി. വലിയ രീതിയിലുള്ള വിവാദങ്ങളെല്ലാം ഇതിൻ്റെ പേരിൽ പൊട്ടി പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ബലാത്സംഗ കേസിൽ തെളിവുകളൊന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞില്ലെന്നും കേസിലെ പരാതിക്കാർക്കും തെളിവ് നൽകാൻ കഴിഞ്ഞില്ലെന്നാണ് CBI കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. സംസ്ഥാന സർക്കാരാണ് കേസ് CBI ഏൽപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് CBI സംഘം രജിസ്റ്റർ ചെയ്ത 6 കേസുകളിൽ ആദ്യത്തെ കേസിൻ്റെ അന്വേഷണ റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിച്ചത്. പരാതിക്കാരിയുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്ന് CBI റിപ്പോർട്ടിലുണ്ട്. കേസ് അന്വേഷിച്ച കേരള പോലീസിന്റെ പ്രത്യേക സംഘത്തിനും ഹൈബീഡനെതിരെ തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപാണ് കേസ് പിണറായി സർക്കാർ CBIക്ക് വിട്ടത്. കേസ് CBIക്ക് വിട്ട നടപടിക്കെതിരെ കോൺഗ്രസ് അന്ന് രംഗത്തെത്തുകയും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദത്തിലേക്ക് നയിക്കുകയും ചെയ്തിരുന്നു. അന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, KC വേണുഗോപാൽ, AP അനിൽകുമാർ, ഹൈബീഡൻ, അടൂർ പ്രകാശ്, BJP നേതാവ് അബ്ദുള്ളക്കുട്ടി എന്നിവർക്കെതിരെ 6 FIR രജിസ്റ്റർ ചെയ്തിരുന്നായിരുന്നു CBI അന്വേഷണം നടത്തിയിരുന്നത്. CBI രജിസ്റ്റർ ചെയ്ത 6 കേസുകളിലെ ആദ്യത്തെ കേസിൻ്റെ അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നെങ്കിലും ഇപ്പോൾ കേസിന് തെളിവില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഹൈബീഡൻ MPക്കെതിരെയുള്ള ലൈംഗിക പീഡന കേസാണ് പിൻവലിക്കാൻ ഒരുങ്ങുന്നത്.